ചവറ കേരള കാവ്യതരംഗണി വാർഷികാഘോഷം കരനാഗപ്പള്ളിയിൽ നടത്തി. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനം കവിയരങ്ങ് എന്നിവ സംഘടിപ്പിച്ചു. ആദരവ് പുസ്തകമേള എന്നിവയും നടത്തി. ചവറ കേരള കാവ്യതരംഗണിയുടെ ഒന്നാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് സാംസ്കാരിക സമ്മേളനവും കവിയരങ്ങും നടത്തി. കാതിക തൊടിയൂർ വസന്തകുമാരി കവിയരങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ എല്ലാവരും നമുക്ക് ശേഷം നമ്മുടെ കാലത്തിന് ശേഷം നമ്മളിൽ ഉണ്ടായിരുന്ന ആ ശേഷിപ്പുകളെ ഇവിടെ കൊടുത്തിട്ട് പോണം. നമ്മുടെ കാൽപ്പാടുകൾ പി കുഞ്ഞിരാമൻ നായരുടെ കവിയുടെ കാൽപ്പാടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പം ജോൺ കീറ്റ്സിനെയും ഷെല്ലിയെയും നെഹ്റുവിനെയും ഒന്നും ഉപമിക്കാൻ ഞാനിപ്പോൾ തയ്യാറാകുന്നില്ല. ആശാനും ഉള്ളൂരും ഉള്ളത്തോളും അവരുടെയൊക്കെ കവിതകൾ നമ്മളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ജീവിയുടെ കവിതകൾ, ചെങ്ങമ്പുഴിയുടെ കവിതകൾ. ചെങ്ങമ്പുഴി ഇത്രയും വലിയ പ്രസിദ്ധനായത് എന്തുകൊണ്ടാണ്? വളരെ ലളിത മനോഹരമായ പദ്യം അദ്ദേഹം നമുക്ക് തന്നതുകൊണ്ടാണ്. കിളിമംഗലം ലീലാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ആറ്റുവശേരി സുകുമാരപിള്ള, അപ്സര ശശികുമാർ, സുരേന്ദ്രൻ വൈഗമന, കെ എസ് രജു കരുനാഗപ്പള്ളി, ജോസ് ടൈറ്റസ്, സലീം വടക്കന്തല, സുചിത്ര മഞ്ജുഷ, രാജേന്ദ്രകുമാർ ചവറ, ശ്രീകുമാരി ഓച്ചിറ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനം സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ആസാദ് ആശീർവാദ് അധ്യക്ഷത വഹിച്ചു. കൃഷ്ണപുരം കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. വാർഡംഗം രമ്യ സുനിൽ, ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ആർ രാജേഷ്, സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രവീൺ മനക്കൽ, പിന്നണി ഗായകൻ ഡോക്ടർ ആശ്രാമം ഉണ്ണികൃഷ്ണൻ, കാതികൻ ചവറ തുളസി, കവി ഡി മുരളീധരൻ, കവിയത്രി വാസന്തി മീനാക്ഷി, ഹരിനന്ദന എസ് പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ചടങ്ങിൽ കാവ്യാമൃതം എന്ന കവിതാ സമാഹാരം ചവറ കെ എസ് പിള്ളയും കാൽപ്പനികതയുടെ കൽപ്പടവുകൾ എന്ന പുസ്തകം ഡോക്ടർ സി ഉണ്ണികൃഷ്ണനും ഉദയകരണങ്ങൾ എന്ന ബാലകവിതാ സമാഹാരം ഡോക്ടർ വെള്ളിമൺ നെൽസനും പ്രകാശനം ചെയ്തു. വിവിധ രംഗങ്ങളിലുള്ളവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.